Thank you.
தங்க கீரீடங்கள் தங்கள் சிரசின் மேல் வெண்ணீல அங்கி தரிச்சோரிவ கையில் ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട്
ദൈവദൂതരുണ്ട്.
ധൂവപ്രാർത്ഥന നടത്തിയതിനു ശേഷം ഈ ഭൗതിക ശരീരം നമ്മൾ പന്തലിലേക്ക് മാറ്റി വെക്കുകയാണ്. അവിടെ വെച്ചാണ് ബാക്കിയുള്ളവർക്ക് കാണാനുള്ള സൗകര്യം ക്രമീകരിക്കുന്നത്. പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. ശരീരം ഭക്തം പാനം ചെയ്യോ, പാതാളത്തിൽ പോകാനായി വിടാ ജീവി പാനങ്ങത്തിട്ടു മരിച്ചത് ഞാൻ എന്നും കാർത്ഥനരുളിന് മഹത്തു മുറിയോ റാഹി മേലു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ സൃഷ്ടിയപുത്രനാക്കി നൂലമാക്കണേ വർദ്ധാവ്യാശ്രയത്തിൽ മരിച്ച് വരവനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ പുണ്യപ്പെടുത്തണേ. അബ്രഹാമിന്റെ സാക്കിന്റെ ആക്കോവിന്റെ ഉള്ളവരെ പാർപ്പിക്കണേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അർപ്പിക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാകും. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമീൻ. നോക്കിനി പുറത്തേക്കെടുത്ത് മാറ്റി വെക്കാം. അവിടെ ആളുകൾക്ക് സൗകര്യമായി കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. Thank you.
സുഖം എന്തോ തരും ആത്മാക്ലേശം അതിൻ ബലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു യാഗപീഠമവനത്രേ
ജീവൻ വർച്ചീ
യാത്ര ചെയ്യുന്ന
ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ീടും രക്ഷകന അന്ത്യശ്വാസം വരെയും
കാത്തിടുമേ അന്ത്യം വരെ വഴോദാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈ കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണമേ നല്ലോമ നിന്റെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. തന്റെ ഭാഗത്തും കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനൊരുമാനിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. ബാബിലോണിയരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ദൃഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. എന്നെയോ ദുഷ്ണങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോടുള്ള രാജ്യവും ശക്തി മാത്തോ നിനക്ക് നനക്കുളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. ഭർത്താവായ ശുശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളാകനെ ഓർത്തറിയമേ തമ്പുരാന്റെ അമ്മേ. പാപികളായവൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളാണമേ. ആമേൻ. രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായ ലോകത്തിൽ യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവൻ ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകി നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ നേരിടുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തവനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാന യോഗ്യമാകുന്നു. തിരുനാമത്തെ എൻ അസ്ഥികളെ വാഴ്ത്തുക നാഥനെ എൻ ആത്മാവേ, ഹല്ലേലൂയ. ഓർക്കുക തൽപ്രതിദാനങ്ങൾ, മോചിച്ചിടും നിൻ പാപങ്ങൾ, ഹല്ലേലൂയ. വേദനകൾക്ക് ഗുംശമനം, നാശമൊഴിച്ചവനം ചെയ്യും, ഹല്ലേലൂയ. നിന്നെ അണിഞ്ഞോരെ മുടിവിനുളാധാവിടിയരുത്. നിന്തിരുമേ ഭക്ഷിച്ചോരെ ദഹനം ഭക്ഷിച്ചിടരുത്. നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിളപേദനയാ മൃതരെ സന്ദർശിച്ച സുധ കൃപയടി ആരിൽ ചെയ്യണം. വാർക്കുമ്പോ സോമൻ കാലോ വാർക്കുമ്പോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ.
സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത അവിടുത്തെ ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ നിയോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ബാറുക്കുമോർ മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യൻ്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണമുഖേന അതിനെ അഴിച്ച് മായച്ചു കളയുകയും അക്ഷയവും അനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബലവാനായ ദൈവമായ കർത്താവേ, മകനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ ആ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതമായി ഉദ്ധാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തിരികുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചും നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിനാനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിന്നരത്തെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതിരിനും പുഴുവിനും കൂടായിത്തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനാലകളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീർന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസായുടെ റോഷ്മായാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ കനിവ് തോന്നണമേ. പ്രീതിയോടുകൂടെ ഇവൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിൻ്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരിക്കുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്നും ഇവനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ ഇവനിൽ ദയതോ നീ, നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെ ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ നീ അർഹനാക്കണമേ. ഇവൻ്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേ. കർത്താപേക്ഷണീയവും അപകടപൂർണവുമായി ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സരന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിൽ ഒരുവൻ പോലും നിന്റെ രാജ്യത്തിൽ നിന്നും അന്യനും വേർതിരിക്കപ്പെട്ടവനുമായി ആക്കി തീർക്കരുതേ.
സ്നേഹപൂർവം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കി കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഉള്ളതാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് നീക്കം ചൊരിയപ്പെടുമാറാകട്ടെ. ജീവധനേ ഉത്ഥാനം ചെയ്യേ ക്ഷണവും സ്തോത്രവും അച്ചോര മൃതികതരെ ജീവിപ്പിക്കാലാസറിനെ കല്ലറയും ആഹ്വാനം ചെയ്തൊരു നാഥാൽ വിശ്വാസത്തോടും മൃതി പൂണ്ടോർക്കുത്ഥാനം ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന എന്നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്നെ കണിച്ചതായ ഈ ധൂപം കൈക്കൊണ്ട് പാപങ്ങളുടെ പരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കേണമേ. കൈക്കൊള്ളുക മാതാം നിന്ദാസന്തൻ സംസ്കാരെ ഞങ്ങളണച്ചോ രീ പരിമളധൂപം വിതിരാ നിൻ ശരണെ മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പ ജീവ പ്രദരാജൻ മഹിമേൽവാനത്തേനോറി ചേകും പ്രദരാ അഖിലർക്കും ജീവനൊന്നായി പ്രദരെല്ലാം കവറിനു ധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. പറക്കുമോ ശുഭോലാബോലോഹോക്കാദീശോഷി ചുരലും രുതിരം പാനം ചെയ്തോ വെടിയാശിയോളിലന്ന ലവണ ജീവിപ്പാങ്ങാമൃതനായ ോലം വാദാമിൽ ഓലം വൽ മീനമിൻ സ്നേഹത്തോടെ ശ്രീവായാരക്ഷിച്ചവന ഇനിയും വന്നേ ദാദാമിരേ തിമഹിമ പരമേ നാം സ്തോത്രം ചേ ആരാധിക്കേ മുറിയോറാകേന്മേലനുവാദാറേ ആദ്രതയാൽ നാദാ ദേവ ദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദേ നാദനിൽ നർത്തണമേ വലമായി വനേ വസരേ പാതാളത്തിൽ വഴിയും പാർപ്പിടവും വാർത്താ നിങ്ങളവേർപ്പിയാനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലേ വന്നോന്തൂതൻ വീണാനന്മീതെ വേഗം ഞാനറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയോ പോയ ബന്ധുവരെ കാണാനൽപ്പം നിൽക്കണമേ അഭ്യർത്ഥിച്ചെങ്കട്ടില്ലെ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി സൃഷ്ടാവാം നാഥൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ദ്യൻ കബറി നോമ്പറുതി സായിൽ ചേർക്കും റൂഹസ്ത്രതാർഹൻ അധദയാൽ നാഥ ദേവദാസന്നേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ.
ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സ്പെൻസർ കോശി അച്ഛൻ, ബഹുമാനപ്പെട്ട കോശി ജോണച്ചൻ ദുഃഖത്തിലും പ്രയാസത്തിലും ഭാരത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അവരെ ആശ്വസിക്കുവാൻ തക്കവണ്ണം ഈ ഒരു സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനവും. വളരെയേറെ പ്രയാസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭവനം. വളരെ മനുഷ്യന് ഓരോരോ പ്രതീക്ഷകൾ ഉണ്ട്, പക്ഷെ ദൈവത്തിന് ഓരോരോ പദ്ധതികളും ഉണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെതായ ആ സാഹചര്യങ്ങളെ അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് യോബിനെ പോലെ പറയുവാൻ തക്കവണ്ണം അവിടുന്ന് നാം ഒരുങ്ങുക എന്നുള്ളതാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ വളരെയേറെ ദൂരെ നിന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതായ ഒരു സാഹചര്യമാണ്. എന്നാൽ ഇന്നത്തേതായ ശാസ്ത്രീയമായിരിക്കുന്ന അനുഭവത്തിൽ ഇത്രയേറെ ഈ സാഹചര്യത്തിലും അടുത്ത് നിൽക്കുവാൻ തക്ക ഉള്ളതായ ഒരവസരം തന്നുവല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് മുൻപ് ഇതിൻ്റെ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ എത്ര എത്ര ഭയാനകവും പ്രയാസവും നിറഞ്ഞ ഒരു അനുഭവത്തിലായിരുന്നു നാം ഒക്കെ അവിടുന്ന് ആയിരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യം ദൈവം തന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ പ്രിയപ്പെട്ട ദാസൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദേവാലയത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനാണെന്ന് എൻ്റെതായ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ എനിക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഭവനത്തേക്കാൾ ഏറെ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വികാരി ആയിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ 2 വർഷം കമ്മിറ്റി അംഗമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നുള്ളതാണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ സ്നേഹവും ബന്ധവും ചില കാര്യങ്ങളിലൊക്കെ തർക്കങ്ങളുണ്ട്, കർക്കശക്കാരനുവാ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാപം മനുഷ്യനെയാ കാണുന്നത്. ഒരു സ്നേഹം നിറഞ്ഞ അനുഭവത്തെയാണ് കാണുന്നത്. എവിടെയെങ്കിലും വെച്ച് എൻ്റെ തല കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് സംസാരിക്കാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യസ്നേഹിയാണ് ഈ പ്രിയപ്പെട്ട ദാസൻ. അതോടൊപ്പം തന്നെ ഒരു ദൈവസ്നേഹിയും കൂടിയാണ്. കൂടുതലായിട്ടുള്ള പ്രകടനങ്ങളൊന്നും ഇദ്ദേഹത്തിനില്ല, മറിച്ച് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ അറിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണെന്ന് എൻ്റെതായ ഈ ഒരു ശുശ്രൂഷ കാലങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ, ദൈവം അവിടുന്ന് കരുതി വച്ചിരിക്കുന്നത് ഇതാണ്. എങ്കിലും സ്വർഗത്ത് കരുതുന്നത് ദൈവം ഈ ദാസനെ അവിടുന്ന് സിംഹാസനത്തിന്മേൽ അവിടുന്ന് ഇരുത്തി ദൈവം നമുക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥ അണയ്ക്കുമെന്നുള്ളതിന് യാർ സംശയമില്ല. ഒന്നേ ഉള്ളൂ, ഈ പ്രിയപ്പെട്ട ദാസൻ വിശ്വാസത്തിൽ ഒരു ശൂരനായിരുന്നു, സത്യമായിരുന്നു, വലിയ പ്രകടനങ്ങളില്ലാത്ത ഒരു ശൂരനായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുകയും മറ്റുള്ളവരെ സഹായിക്കുകയും അവരോടുള്ള സഹകരണവും ഒക്കെ ബന്ധം കൊണ്ട് അത്തരത്തിലുള്ളതായ ഒരു സാഹചര്യങ്ങൾ കടന്നുപോയ ഒരു നല്ല വിശ്വാസത്തിൻ്റെ ഒരു ധീരനായ ഒരു മനുഷ്യനാണ്. ഈ മക്കളോട് എനിക്ക് പറയാൻ തക്കുള്ളത്, ഈ പിതാവിൻ്റെ വിശ്വാസത്തെ അനുകരിച്ചുകൊണ്ട് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കോണം ദൈവം നമ്മെ അവിടുന്ന് ഒരുക്കിയിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പിൻ, എന്നെ മറന്നിടുവാൻ ഇടയാകരുതേ എന്ന് അവിടുന്ന് പിതാക്കന്മാർ നമ്മെ ഓർപ്പിക്കേണ്ടത് പോലെ, ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ ഈ ദേഹം അതെ അത് ഒരു നാളും മരിക്കേയില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് കുരുത്തോലകളും പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഹല്ലയ്യ പാടുവാൻ തക്കവണ്ണം ഈ ദാസനെയും ഞങ്ങളെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട സ്പെൻസർ കോശി അച്ഛനോടുള്ളതായ പ്രത്യേകമായിരിക്കുന്ന നന്ദി സ്നേഹവും ഈ കുടുംബത്തിന് ദൈവം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് ഞങ്ങളുടേതായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
മക്കളിലപ്പൻ കൃപ ചെയ്തത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടൻ നാളുകളഹോ ഹല്ലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറക്കുമോ ൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നീ ജീവസ്വരം അതുണർത്തണമേ ഖബറിനുദ്യാനത്തിനായി തൗമൻ കാലസ്കുറിയേനായി സോൻ എന്റെ ശരീരം ഭാക്ഷി ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ മരിച്ചതു ഞാൻ നിറഞ്ഞിരിക്കുന്നവനെപ്പത്തിനെയൊക്കെ അനുകൂലമാക്കണമേ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു വരും നോക്കി പാർക്കുന്നു മറ്റു പുണ്യമാക്കണമേ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിനെ പാർപ്പിക്കണമേ വന്നവന് വരുവാനും മരിച്ചു വരാനും താഴ്ത്തപ്പെടാൻ ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ ആമേൻ. ഈ ജോണച്ചാന്റെ സഹോദരൻ പാസ്റ്റർ ജോയി തോമസ് ഇപ്പോഴൊരു വാക്ക് അനുശോചനം അറിയിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോണിച്ചായന്റെ വേർപാട് വിശ്വസിക്കാൻ പറ്റാത്ത ഞെട്ടലോടെയാണ് ഞാൻ ഞങ്ങളുടെ അവിടുത്തെ രാത്രിയിലെ വെളുപ്പിലെ 4 മണിക്കാണ് ഈ വാർത്ത അറിയുന്നത്. കുണ്ടര അമ്മച്ചി മരിച്ചപ്പോൾ ഞാൻ ജോണിച്ചാനെ വിളിച്ചു. വിളിച്ചപ്പം രണ്ടു വട്ടം വിളിച്ചപ്പോഴും പറഞ്ഞു കലയുടെ കാര്യത്തിനും മറ്റു കാര്യത്തിനായിട്ട് ഇങ്ങനെ തിരക്കോടെ നിൽക്കുക, അടക്കം കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിച്ചു. അടക്കം കഴിഞ്ഞ് എനിക്ക് വിളിക്കാനും സംസാരിക്കാനും പറ്റിയില്ല. ഞങ്ങൾ ന്യൂയോർക്കിൽ താമസിക്കുമ്പോൾ അച്ഛനും അമ്മാമയും ഷിജുവും ഷൈജുവും കുടുംബമായിട്ട് ഞങ്ങളോടൊപ്പം വന്ന് ന്യൂയോർക്കിൽ ഒരു രാത്രി ഞങ്ങളോടൊപ്പം പാർത്തു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഒരു രക്ഷകനായിരുന്നു പ്രിയ ജോണിച്ചയൻ. ആ ഒരു വാക്കല്ലാതെ അതിനപ്പുറമായിട്ടൊരു വാക്ക് പറയാനായിട്ടില്ല. താനെ ഖത്തറിലേക്ക് കടന്നുപോയി ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളെയും ആ രാജ്യത്ത് കൊണ്ടുപോകുവാനും അതെല്ലാം അവർക്ക് അനുഗ്രഹമായി തീരുവാനും അതിൻ്റെ ഒരു നന്മയാണ് ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സിസ്റ്റർ അമേരിക്കയിലായിരിക്കുന്നെങ്കിൽ അതിനും ഒരു കാരണക്കാരൻ ജോണിച്ചാനാണ്. അങ്ങനെ ആ കുടുംബത്തിൻ്റെ എ ടു സി എല്ലാ ആവശ്യങ്ങളിലും ഒരു രക്ഷകനായിട്ട് നിന്ന് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ആ ഒരു കടപ്പാട് അതുകൊണ്ടാണ് എത്ര തിരക്കായാലും ഇതിന് വരണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ടായി കുഞ്ഞുങ്ങളോടൊപ്പം കടന്നു വരാനായിട്ടിടയായത്. ഈ വാർത്ത ഷിജുവിനെയും ഷൈജുവിനെയും ആ രാത്രി തന്നെ വിളിച്ചറിയിച്ചു. അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ വീണ്ടും വിളിച്ച് എന്നോട് ചോദിക്കുക, ജോയി പാപ്പ എന്താ കാര്യം, എന്തുവാ? കാരണം അത്ര വേദനാജനകമായിരുന്നു ഞങ്ങളുടെ സഹോദരൻ്റെ. ഞങ്ങൾക്ക് 2020 സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു. 21 ഒക്ടോബറിൽ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു. 21 നവംബറിൽ ഞങ്ങളുടെ മാതാവ് നഷ്ടപ്പെട്ടു. ഒന്നിനപ്പുറമായി 3 മരണങ്ങൾ ഭവനത്തിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നു. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ജോണിച്ചായൻ്റെ വേർപാടിൽ പ്രിയമാമയെയും കുഞ്ഞുങ്ങളെ 3 പേരെയും മറ്റ് സഹോദരങ്ങളെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യ വൈദികരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ ദുഃഖത്തിൽ വന്ന് പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആദ്യോടന്തം ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി കുടുംബത്തിൻ്റെ പേരിൽ ഒരു വാക്ക് നന്ദിയോടെ ഞാൻ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീനെന്ന് അരുളി ചെയ്ത സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
വേദനയിലും വേർപാടിന്റെ ദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അങ്ങ് ആശ്വസിപ്പിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ ദിവ്യ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ആ ദിവ്യ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും പകരണമേ. മാനുഷികമായി കുഞ്ഞുങ്ങൾക്കൊരു പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ കരങ്ങളിൽ സ്വർഗത്തിലെ പിതാവ് പിടിച്ചിട്ടുള്ളതിനായി സ്തോത്രം. ഏത് സമയത്തും അപ്പാ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവ് ഉള്ളതിനായി സ്തോത്രം. അമ്മാമയെ ശക്തീകരിക്കണം. അനാഥരുടെയും വിധവമാരുടെയും ദൈവമായി അങ്ങ് സ്വർഗത്തിലുള്ളതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഭവനത്തിൽ വെച്ചുള്ള അവസാന ശുശ്രൂഷകൾ ഇപ്പോഴ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട കോശി ജോണച്ഛനും ഈ ശുശ്രൂഷയിൽ സഹകാർമ്മികരായി സംബന്ധിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും ഈ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും ഈ ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മിൽ നിന്ന് കടന്നു പോകുന്ന ഈ പിതാവിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവമാശ്വാസവും സമാധാനവും നൽകട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ അന്നേക്കും ചൊരിയപ്പെടുമാറാണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃ കൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വരകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരെ കൂടെ രക്ഷാസാന്നിധി എന്ന് ഏരുവാനും നിന്റെ വിശുദ്ധന്മാരോടൊന്ന് ചെന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. ഹോശോ വബുകുല സൂബാൻ്റുവുൽമേ. സംരക്ഷകനം നാഥാ ദേവാലേ ലോയോഹാലേ ും പകലും തിരുമുൻപിൽ കേണേ പുകട്ടൻ പ്രാർത്ഥന നിൻ സവിധം ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യാ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ തന്മയ മോഹിച്ചന്നാൽമം ഹാലേ ലൂയ്യൗഹാലേ ലോയായുയർ പാതാളം പൂകിൽ പെട്ടോരെ പോലായേൻഹാലേം ലോയ്യൗഹാലേ ലുയ്യാ തുണയറ്റോരോടൊത്തെ ഞാൻ ബാധിക്കുമോ ബോല ബോല ബുറോവലൂ കാദീശോ മെന ഓലം ആദാമുൽ ഓലം ഉൽമീനമേ മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കൊത്താന് തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരൻ തിരുമയും മോചനമേകം തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ സ്തോമൻകാലോസ് കുറിയേലായിസോ. പറക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ എന്നെല്ലാ ഉന്നതിയും നിത്യം ഉടവിടാതെ അർപ്പിക്കുവാൻ ദൈവം തുമ്പരാനെ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കരുണക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവേ, അങ്ങേക്ക് സ്തുതി. തനിക്ക് ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. വിഗലഹുന്യവമോ സദഹായ പറക്കുമോ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാദംപുരാനെ
സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദം കൊണ്ട് നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാ നിർമ്മിതാവ് നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ ചെയ്തതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായതിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. പൗലോസ് എഴുതി മൃതി മശിഹായിൽ പ്രാപിച്ചോരേ മരണം ബാധിയിൽ എന്നേവും മശിഹാനിദ്രാവശരായോർ വീണ്ടും മൃതിയേൽക്കിൽ എന്നുൽഘോഷിച്ചാൻ ശാസ്ത്രീശൽ തിരുസന്നിധിയിലേക്ക് നേടത്തിരിക്കുന്നതിനാദ്യം പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഊർജ്ജലേവിൽ മോഹനീയ വാസസ്ഥാനങ്ങളെ ഇവരെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ഉപസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. ുകരുന്നോനു കടുങ്ങൈപ്പാ നീ മരണ കാസ പരിഗജവം പോകാമുടയോ നിന്നെ ആരായും നന്ന ബാവോ രാധൂതൻ ചൊൽ നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാൽമാ ഓതുന്നു ശാന്തിയോടുത്ഥാനത്തോളോ താനുവേ നിവസേക്ക ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഞാൻ വൈദേശികൻ എന്നേവം ചൊന്നേടുന്ന ആത്മം ആൾവിട്ടുടയോ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല പ്രേക്ഷിതൻ എന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ബാർക്കും ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ ദൈവസുതാ വഴി യാത്രയിലൻ പാധേയം നീയ ജഗതി പോഷകനെ പശയിൽ നീ എന്നെ പോറ്റി ഞാനെരിയരുതേ നിൻ തനുരുധിരങ്ങൾ എൻ തനുവീന്നും വാസന വീശുമ്പോൾ മാമോദീസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗകം നാഥ നിൻ കൃപ കാണണമേ ഞാനുദ്ധാനത്തിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മനോലം വാദാമൽ ഓലം വൽമീന മീന ഹല്ലേലൂയ വേർപാടിൻ വേളയിലാൽമ മെയ്യോടുരചെയ്യും എന്തു മകാരമെനിക്കേകു ധനസമ്പാദ്യങ്ങൾ
വിധി നിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനി വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിധം പോകും നേനെൻ്റെ ഹാലേലുയ്യ ചെയ്തികളറിയേപ്പേലുവാതാറേ അധനയാദേവ ദാസന്നേ ഗണമേ പുണ്യ നിന്മഹിമോദയ നാഴ്തന്നിൽ നിർത്തണമേ വലമായിവനെ രക്ഷിപ്പാൻ വന്നോന്മശിഹം നീയൻ സങ്കേതും മിത്രം ചവിരുളിൽ പാതാളത്തിൽ നിൻസ്ലീവായാണ് എൻ ദൈവം വേർപാടാസന്ന നിങ്ങളിൽ നീ പോ നീങ്ങ വേർപാടകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ നിങ്ങൾ വത്സലരെ ശാന്തിയാവാഴ്വിൻ തതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കുന്ന നാള് നിർത്തണമേ വലമായിവനെ ആർദ്രതയാൽ നാഥാ ദേവം ദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ കർത്താവിൽ വാത്സല്യമുള്ളവരെ ബഹുമാനപ്പെട്ട മാത്യു തോമസ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട കോശി ജോൺ അച്ഛൻ, ഈ പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖിച്ചും വേദനപ്പെട്ടും ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എബ്രായലേഖനം 9:27 വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യനും കൽപ്പിച്ചിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ കോരിന്ത് ലേഖനത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായൊരു യാഥാർത്ഥ്യമാണ് മരണം. സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏക കാര്യം മരണം മാത്രമാണ്. അതെളുപ്പോൾ എവിടെ വെച്ച് ഏത് പ്രായത്തിൽ എങ്ങനെയെന്നുള്ള കാര്യത്തിലെ വ്യത്യാസം ഉണ്ടാകാറുള്ളൂ. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് നമ്മുടെ അറിവോടോ സമ്മതത്തോടോ തീരുമാനത്തോടോ അല്ല. നമ്മൾ മടങ്ങിപ്പോകുന്നതിനും നമ്മുടെ തീരുമാനമോ സമ്മതമോ അനുവാദമോ ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് വരുന്നു. ദൈവം തരുന്ന നിയോഗങ്ങൾ പൂർത്തീകരിക്കുന്നു. ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ലോകത്ത് അനുവദിക്കുന്നിടത്തോളം കാലം ദൈവം തന്ന അവസരങ്ങൾ, ആയുസ്, ആരോഗ്യം, കഴിവുകൾ, കൃപകൾ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് പ്രധാനം. എത്ര നാൾ ജീവിച്ചു എന്നതിനേക്കാളും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് അർത്ഥവത്തായി ജീവിച്ചത് എന്നതാണ് ദൈവം നോക്കുന്നത്. ഈ പ്രിയപ്പെട്ട പിതാവ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് വലിയ പ്രത്യാശയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സുറിയാനിയിൽ ആനീത എന്നൊരു വാക്കുപയോഗിക്കും. മരിച്ചവർക്ക് പറയുന്ന പേര് ആനീത എന്നാണ്. ഇംഗ്ലീഷിലത് ഡിപ്പാർട്ടഡ് എന്നാണ്. ആനീത എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ട്രാൻസ്ഫേർഡ് ടു അനദർ ബെറ്റർ പ്ലേസ് എന്നാണ്. ട്രാൻസ്ഫേർഡ് ടു അനദർ ബെറ്റർ പ്ലേസ്. ഈ ലോകത്തിൽ നിന്ന് കുറച്ചുകൂടെ ഭേദപ്പെട്ട മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ്. കുറേ കൂടെ ശ്രേഷ്ഠമായ, കുറേ കൂടെ ധന്യമായ ഒരവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവുമായിട്ടുള്ള കുറേ കൂടെ നിത്യവും സജീവവുമായ ഒരു ബന്ധത്തിലേക്ക് മരിച്ചവർ പ്രവേശിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഈ ലോകത്തുള്ളതിനേക്കാളും കുറേ കൂടെ ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 25:28 അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. മരിച്ച് നശിച്ചുപോയി എന്നല്ലല്ലോ പറയുന്നത്, മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു, തൻ്റെ പൂർവികരോട് ചേർന്നു, തനിക്ക് മുമ്പേ കടന്നുപോയ ആളുകളോട് ചേർന്നു. അതുകൊണ്ടാണ് അബ്രഹാമിനെ അടക്കിയത് സാറായി അടക്കിയ അതേ കല്ലറയിലാണ്. അതേ കല്ലറയിലാണ് ഇസ്ഹാക്കിനെ അടക്കുന്നത്.
അതേ കല്ലറയിലാണ് യാക്കോബിനെ അടക്കിയത്, അതേ കല്ലറയിലാണ് ലേയെ അടക്കുന്നത്, അതേ കല്ലറയിലാണ് റബേക്കെ അടക്കുന്നത്. ആറു പേരെ അടക്കിയത് ഒരു കല്ലറയിലാണ്. അത് അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കല്ലറയാണ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടുത്തെ ആളുകൾ പറഞ്ഞു, നിന്റെ ഭാര്യ അടക്കാൻ നിനക്ക് ആവശ്യമുള്ള സ്ഥലം എവിടെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അബ്രഹാം പറഞ്ഞു, എൻ്റെ ഭാര്യ അടക്കുന്ന സ്ഥലം എൻ്റെ സ്വന്തമാണ്, അതിൻ്റെ വില ഞാൻ കൊടുക്കും, അത് മറ്റാർക്കും അവിടെ അവകാശമില്ല, എൻ്റെ പിൻഗാമികൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ നമ്മുടെ മരിച്ചവരെ പൂർവികരുടെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതിൻ്റെ അർത്ഥമതാണ്. നാം നമ്മുടെ ജനത്തോട് ചേരുക, നമുക്ക് മുമ്പേ കടന്നുപോയവരോട് കൂടിച്ചേരുന്ന വലിയൊരു കൂട്ടായ്മയുടെ അവസ്ഥയാണ്. കുറച്ച് നാൾ മുമ്പ് അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങൾ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി. ഇപ്പോൾ അവരൊക്കെ ഈ അച്ഛനെ സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ്. അവർക്ക് എന്തുമാത്രം സന്തോഷമാണ്, ഈ പിതാവ് കൂടെ അവരുടെ സന്നിധിയിലേക്ക് ചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആഹ്ലാദം വളരെ വലുതാണ്. ഒരു അറ്റത്തൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ മറുവശത്തൊരു ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുകയാണ്. അവിടെ ഈ പിതാവ് ആ കൂട്ടായ്മയിലേക്ക് ചേരുകയാണ്. സാക്ഷികളുടെ വലിയ സമൂഹത്തോട് ചേരുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് മരണമെന്നുള്ളത് നമ്മുടെ പൂർവികരോട് ചേരുന്ന ഒരനുഭവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, 1-ാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനായിട്ട് പോകും, അത് ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. മരണമെന്നുള്ളത് സ്വന്തം വീട്ടിൽ ചെന്ന് ചേരുന്ന അവസ്ഥയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഭവനങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊരു നഗരമില്ല, നിലനിൽക്കുന്നൊരു ഭവനമില്ല. നിലനിൽക്കുന്നതൊന്നും ഉണ്ടെങ്കിൽ അത് ദൈവം ഒരുക്കുന്നൊരു ഭവനം മാത്രമാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ഇളകിപ്പോകാത്ത അടിസ്ഥാനമുള്ള ഒരു രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായിരിക്കും. അടിസ്ഥാനമിളകാത്തൊരു ഭവനം, ഇളകിപ്പോകാത്തൊരു നഗരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. സ്വന്തം ഭവനം, അത് നമ്മുടെ അപ്പൻ്റെ ഭവനമാണ്. നമ്മുടെ അപ്പൻ സ്വർഗത്തിലാണ്, അവൻ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യമായ ഭവനത്തിലേക്ക് ഈ പിതാവിനെ ദൈവം ഇന്ന് വിളിച്ച് ചേർത്തിരിക്കുക. അപ്പോൾ മരണമെന്നുള്ളത് സ്വന്തം വീട്ടിൽ ചെന്ന് ചേരുന്നതാണ്. സ്വന്തം ഭവനത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കംഫർട്ടായിട്ടിരിക്കുന്ന എവിടെ ആയിരിക്കും? ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന സ്വന്തം വീട്ടിലാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നത്. ഈ പിതാവ് തൻ്റെ സ്വന്തം അപ്പൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നുപോയി എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വെളിപാട് ദിവസം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഇതാ ഇന്ന് മുതൽ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവസാനം വരെയും കർത്താവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുകയും ആ വിശ്വാസത്തിൽ ജീവിക്കുകയും ആ വിശ്വാസത്തിൽ കടന്നു പോവുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഭാഗ്യകരമായൊരവസ്ഥയാണ്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമമാണ്. എല്ലാ കഷ്ടതകളിൽ നിന്നും, വേദനകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, ആശങ്കകളിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നുമുള്ള പൂർണ്ണമായ വിടുതലാണ് മരണത്തോടൊരു മനുഷ്യൻ ലഭിക്കുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് തന്നെ. മരണം വരെയും ഈ കരച്ചിലും ഈ സങ്കടവും വേദനയും നമ്മോടൊപ്പം ഉണ്ട്. എന്നും എന്തെങ്കിലുമൊക്കെ സങ്കടകരമായ കാര്യങ്ങൾ നമുക്ക് നമ്മളെ അലട്ടാറുണ്ട്, സങ്കടപ്പെടുത്താറുണ്ട്. പക്ഷെ മരണത്തോടുകൂടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഇല്ലാതാവുകയാണ്. ദുഃഖങ്ങളും വേദനകളും നെടുവേർപ്പുകളും ഇല്ലാത്തൊരു ലോകത്ത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തെ 7-ാം അധ്യായത്തിൽ പറയുന്നത്, എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ളനിലയെങ്കിലും ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ച കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ മുൻഭാഗം നിന്ന് രാപകൽ അവനെ ആരാധിക്കുന്നു. മൂപ്പന്മാർ ഒരുവൻ ചോദിച്ചു, ആരാണ് ഈ പുരുഷാരം? അപ്പോൾ ലഭിച്ച മറുപടി, ഇവർ ഭൂമിയിലെ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ഇനി വിശപ്പും ദാഹം അവർക്ക് ഉണ്ടാകുകയില്ല, വെയിലും ചൂട് അവരെ ബാധിക്കുകയില്ല. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വിശപ്പും ദാഹവും ഇല്ലാത്ത, രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത, മരുന്നും ഗുളികയും ഇല്ലാത്ത, വേദനകളും സങ്കടങ്ങളും അലട്ടാത്തൊരു ലോകത്ത് രാപകൽ ദൈവത്തെ സ്തുതിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്ക് പിതാവ് കടന്നുപോയി എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അതുകൊണ്ടാണ് തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്നും എന്താണ് ഇനി അവരുടെ അവസ്ഥയെന്നും നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. നിങ്ങൾ അറിയണം ഇനിയുള്ള അവരുടെ അവസ്ഥ എന്താണ്. അവർ കർത്താവിനോട് ചേർന്നിരിക്കുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മാനുഷികമായി ചിന്തിക്കുമ്പോൾ വേദനയുണ്ട്, സങ്കടമുണ്ട്. അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു ആള് നമ്മളെ വിട്ടുപോവുക, ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണ്, ആ കുടുംബത്തിൻ്റെ നായകൻ പിതാവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ മനുഷ്യമായി ഉണ്ടാകുന്ന വേദനകളും സങ്കടവും വളരെ വലുതാണ്. അത് വാക്കുകൾ കൊണ്ടൊന്നും ആശ്വസിപ്പിച്ച് തീർക്കാവുന്നതല്ല. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന, നമ്മൾ കൂട്ടിയാൽ അത് തീരില്ല, നമ്മൾ പരിഹരിച്ചാൽ അത് പരിഹാരമാവില്ല, നമ്മൾ ആശ്വസിപ്പിച്ചാൽ ആശ്വാസം കിട്ടില്ല. പക്ഷേ സകല ബുദ്ധിയും കവിയുന്ന, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറമുള്ള ദൈവസമാധാനം അമ്മാമയുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും, അവർക്ക് സമാധാനം കിട്ടും.
ദൈവം അവരിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല എന്ന് പറഞ്ഞൊരു ദൈവം ജീവിക്കുന്നു. ഈ അമ്മാമയ്ക്ക് കൂട്ടായി, കുഞ്ഞുങ്ങൾക്ക് അപ്പനായി കർത്താവ് കൂടെ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, അതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ഒരു ദൈവം, അപ്പനേക്കാളും അമ്മയെക്കാളും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ കുടുംബം സുരക്ഷിതമായിരിക്കും, അമ്മാമ സുരക്ഷിതമായിരിക്കും, കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ നടത്തിയ ദൈവം ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളെ നടത്താൻ മതിയായവനാണ്. ആ ദൈവം നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് എനിക്കൊരു 7 മാസത്തെ പരിചയമാണുള്ളത്. വളരെ അടുത്ത് സ്നേഹമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു പിതാവ്, വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. മൂത്ത സഹോദരൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴൊക്കെ ഞാൻ ആ ഭവനത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ആ മാതാവിനെ കാണുകയും ഒക്കെ ചെയ്തു. നിരവധി സഹോദരങ്ങളുള്ള വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. നേരത്തെ ഇവിടെ ജോയി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്ത കാര്യങ്ങളും അവരെ ഓരോ നിലകളിൽ എത്തിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ ആ പിതാവ് എന്നോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നല്ല ഭാവിയും നല്ല ജീവിതവും ഒക്കെ കണ്ട് സന്തോഷിക്കാനും ഓരോരുത്തരെ ഓരോരോ ഇടങ്ങളിൽ എത്തിക്കാനും ഒക്കെ ഈ പിതാവ് തൻ്റെ ജീവിതം വിനിയോഗിച്ചു എന്നുള്ളത്, തനിക്ക് ലഭിച്ച അവസരങ്ങളും സാധ്യതകളും ഒക്കെ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കായി, കുടുംബത്തിനായി, സമൂഹത്തിനായിട്ടൊക്കെ വിനിയോഗിക്കാൻ കഴിഞ്ഞ, കുടുംബ ബന്ധങ്ങൾക്ക് സഹോദര സ്നേഹത്തിന് വില കൊടുത്തൊരു പിതാവാണിത് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. പ്രിയപ്പെട്ട ഈ പിതാവ് വർഷങ്ങളായി നമ്മുടെ ഇടവയിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, കമ്മിറ്റി അംഗമായി അതുപോലെ എല്ലാ വിധത്തിലും ആ ഇടവയോ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഇടവയെ സ്നേഹിച്ചത് ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇടവയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം വന്ന് കല്ലറകളൊക്കെ നിർമ്മിച്ച് 2 കല്ലറകൾ പണിത് അതെല്ലാം പൂർത്തീകരിച്ചു. എപ്പോഴും വന്ന് തിരക്കുന്നൊരു കാര്യം അതെന്തായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങി ഈ മരണമൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആ പിതാവ് കടന്നുപോകും. ഈ അടുത്ത സമയത്താണ് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്രമീകരിച്ചത്. അപ്രതീക്ഷിതമായിട്ടാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഇഷ്ടവും അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ദൈവം ആഗ്രഹിക്കുമ്പോഴാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പിതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ പിതാവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും ദൈവം മാനിക്കട്ടെ. അമ്മാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കെല്ലാം ദൈവമാശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ശുശ്രൂഷകളെല്ലാം നന്നായി പൂർത്തീകരിച്ച് ഈ പിതാവിനെ യാത്രയാക്കുവാനും ദൈവം സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ ശുശ്രൂഷകൾ വന്ന് സംബന്ധിച്ച് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വൈദിക ശേഷരോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, ഇടവകയിലെ ചുമതലക്കാരോട്, ഇടവാംഗങ്ങളോട്, അതുപോലെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി എന്നൊരു സങ്കടം, വളരെ സങ്കടകരമായൊരു വാർത്ത ഇന്ന് രാവിലെ ശ്രവിക്കുകയുണ്ടായി. ഓരോ നിമിഷവും ഈ ലോകത്തെന്തെല്ലാം ദുരന്തങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അവർക്കൊക്കെ ദൈവം ആശ്വാസം നൽകട്ടെ. ഒരുപാടിൻ്റെ സങ്കടത്തിലിരിക്കുന്ന എല്ലാവർക്കും ദൈവം സമാധാനം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെ വേർപാടിൽ തൃക്കണ്ണമംഗൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയ്ക്കും ആ ഇടവയിലെ എല്ലാ വിശ്വാസികളെ പ്രത്യേകമുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ടും ഈ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇപ്പോഴെ ദുവപ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. അതിനുശേഷം നമ്മൾ മൃതശരീരം സംസ്കരിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. ഈ മൃതശരീരം നമ്മൾ അടച്ച് സീൽ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ വെച്ച് അവസാനത്തെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതാണ്. മറ്റ് അന്ത്യചുംബനം പോലെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛന് കുടുംബാംഗമാണ്. അച്ഛൻ ഇപ്പോൾ കുടുംബത്തെ പ്രതികരിച്ച് ഒരു വാക്ക് അനുശോചനം അറിയിക്കും. എൻ്റെ സ്നേഹിതനും സഹോദരനുമായ സ്വൻസർ കോശി അച്ഛൻ, എൻ്റെ മരുമകൻ ബഹുമാനപ്പെട്ട കോശി ജോണച്ഛൻ, എൻ്റെ കുടുംബം എന്ന് എനിക്ക് സ്നേഹപൂർവ്വം പറയാൻ പറ്റുന്ന ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട അമ്മാമ, ഞാൻ ഒത്തിരി സ്നേഹിക്കും, എന്നെ സ്നേഹിക്കുന്ന ഷാജി, ഷിജു, ശരത്, അവരുടെ എല്ലാം കുടുംബാംഗങ്ങളെല്ലാം. സ്വൻസ് കോശിച്ചൻ ആദ്യമേ എന്നോട് ഒരു വാക്ക് അനുശോചനം പറയണമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഇതൊരു അനുശോചനമാണ്, നിങ്ങളുടെ നന്ദി സ്നേഹം പറയും. ഈ ഒരു സ്നേഹിതനെ, ഒരു പിതാവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിന് തന്നു. ജെബ്സിയെ ഇവിടെ കല്യാണം കഴിച്ച ആ സമയം മുതലാണ് ഞങ്ങൾ ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരുപാട് ഒരുപാട് നല്ല സ്നേഹബന്ധം ഈ ഭവനവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്.
അതേ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം എൻ്റെ കുഞ്ഞോൻചാൻ്റെ ഞങ്ങളുടെ എല്ലാം കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് ഓർക്കുകയും എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ശവ സംസ്കാരം എന്നാണ് പറയുന്നത്. സംസ്കരിക്കുകയാണ് ഈ പിതാവിനെ. ഇനി സംസ്കരിക്കുന്നത് പ്രിസർവ് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷ്. പ്രിസർവ് ചെയ്യുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ പിതാവിൻ്റെ ശരീരം നമ്മൾ ദേവാലയത്തോട് ചേർന്ന് സംസ്കരിക്കുക. കർത്താവ് രണ്ടാമത് വരുമ്പോൾ തീർച്ചയായിട്ടും കാഹളം ധ്വനിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈ പിതാവ് കാണുമെന്ന് വിശ്വസിക്കുകയും ഈ കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു അച്ഛാ. പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്തത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുണ്ട് നാളുകളാഹോ ഹല്ലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ മനോലമാതാമൽ പോലം മീനാമി ശരണ താഴെ കൃപയ ദിവാസ്വരമതുണർത്ഥണമേ കബറീന്നു ധ്യാന തീനായുസ്തോമൻകാല വിരകുന്നോ രാജാവുയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃധര ഏവർക്കും നൽകുന്നു അവരുകളുള്ളിൽ നീന്തി അവരോടെഴുന്നേറ്റു ഉയരൂന്നീനെ സ്തുതി ചെയ്തിടുന്നു പാറ എൻ്റെ ശരീരം ഭക്ഷിച്ചെന്നെ പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്ഥ തന്നരുളിൻ്റെ മഹത്വം മുറിയോറായി മേലൈനുവാദ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിൻ്റെ സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണേ ഭർത്താവിൻ്റെ ആശ്രയത്തിൽ മരിച്ച് വരവനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോലെ നീ പുണ്യമാക്കണേ അബ്രഹാമിൻ്റെ സാക്കിൻ്റെ യാക്കോബിൻ്റെ മടലവരെ പാർപ്പിക്കണേ വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിങ്ങൾ ചൊറയുമാറാകണമേ ആമേൻ. മൃതശരീരം പെട്ടി കൊണ്ട് അടച്ചതിന് ശേഷം നമ്മളെടുത്ത് ആംബുലൻസ് വെച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാം. ദേവാലയത്തിൽ ഏറ്റവും അടുത്ത മക്കള് മരുമക്കള് അങ്ങനെയുള്ള സഹോദരങ്ങൾ അവരൊഴിച്ച് വേറെ ആരും പള്ളിക്കകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. പള്ളിക്ക് പുറത്ത് നിൽക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾ അങ്ങോട്ട് വന്നാൽ മതിയാവും. പള്ളിക്കകത്തേക്ക് ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളുകൾ മാത്രമേ പ്രവേശിക്കാവൂ. മറ്റാരും പള്ളിക്കകത്തേക്ക് കയറരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കും. പരിസരത്ത് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ചിന്നീ
ലമോനബറുഹ് കൊയ് മീ ത്വൻഹാബീബാഹ് സീ ദൈവ ഹബ് ലേ ശ്ലോമോ സാനവാന ലരെ ദൂര തിന്ദിനു നിൽക്കും അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ
ചിടുവിൻ Thank you.
ഈ വളരെ അടുത്ത ആളുകൾ മാത്രം പള്ളിക്കകത്ത് നിന്നാൽ മതിയാവും. ആളുകൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് പോകാം, കണ്ടിട്ട് പുറത്തിറങ്ങി നിൽക്കാം. കണ്ടിട്ട് വളരെ അത്യാവശ്യമുള്ളവർ മാത്രം പള്ളിക്കകത്ത് നിൽക്കുക, ബാക്കിയുള്ളവർ പുറത്തിറങ്ങി നിൽക്കുക. കാണാനുള്ളവർക്ക് അകത്ത് കയറി കാണാവുന്നതാണ്. ഭവനത്തിൽ വെച്ച് ഇടവകയുടെ അനുശോചനം ഞാൻ അറിയിച്ചതാണ്. ഇടവകയെ പ്രതിനിധീകരിച്ച്, ഇടവയുടെ എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിച്ച് ഇപ്പോൾ ഇടവയ്ക്ക് വേണ്ടി ട്രസ്റ്റിയും സെക്രട്ടറിയും ചേർന്ന് മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഈ പിതാവിൻ്റെ ആത്മാവിന് വേണ്ടി ഇടവകയുടെ എല്ലാ പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകത്തേക്ക് ചൊരിപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ ഇപ്പോൾ വേർപെട്ട് ഈ വർദ്ധലോകത്തിലെ യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാരണ ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദം അറിഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാകമാരാൽ നയിക്കപ്പെടാനോട് വെച്ച് മോപ്രസന്നതയോടെ നിന്നെതിരേൽക്കാന സംഗതിയാക്കണമേ. പാഴ്പാത്രം പോലായിട്ടെതിരായി ഹാലേലുയ്യ ആലോചിക്കുന്നത് കേട്ടെടുക്കാൻ അവരുത്തു. ഹാലേലുയ്യ നാഥ ശരണപ്പെട്ട നിന്നീതാൻ എൻ ദൈവം. ഹാലേലുയ്യ നിൻ കയ്യിൽ താൻ കാലങ്ങൾ വിജയേയല്ലേ നീ അവരെ കർത്താവേ, അവരെ എൻപാൽ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങൾ തേടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ലാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായ ഇവിടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഈർപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദന ഇരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതിയും. തൻ്റെ ദാസൻ്റെ സംസ്കാര ശിശുയുടെ നാലാം ക്രമം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഞങ്ങൾ ആയുസോട്ടിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്നും ശ്രേഷ്ഠവും അനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താതി കർത്താവും ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവയും ഈ താൽക്കാലിക ജീവിതമാകുന്ന പരിദേശവാസന വേർപ്പെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ സമയത്ത് അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും വിസ്മരിക്കുവാനും ഇവന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധന ഞങ്ങളെ എല്ലാവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടതയ്ക്ക് വിധേയമാകാത്ത സമാധാന പര്യമായ നിരയാണ് ഞങ്ങളെ അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, നിന്റെ കരുണാദൃഷ്ടികൾ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാന്നവതരായി മുഖപുരം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏത് സ്ഥാനത്തും അവനവൻ്റെ ആശ്വാസ അനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മഷികാലിലെ പ്രത്യാശയിൽ മുന്നോട്ട് അടുക്കള യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരും വഹിച്ചിരുന്ന കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുള്ള ആശ്വാസം നൽകണമേ.
ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളിലേക്കോ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി ഇത് പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൻ്റെ ദാസരുമായി ഞങ്ങളെല്ലാവരും അതിർത്തമല്ല രാജ്യത്തിലും വന്യോഗ്രഹാതുമതിനാമത്തെയും രേഖജാതിനെയും പരിശ്രഹായും സ്തുതിച്ചു പകർത്തുവാൻ യോഗ്യരായി തീരണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്ന് വന്നേക്കും സത്യവിധിക്കായി ഈ സുഗന്ധദോഹം ഞങ്ങൾ അണക്കി എന്നൊരു കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടു മാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചികളുടെ കഠിന ബന്ധനത്തിൽ നിന്ന് അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നീ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവർ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ സംഗതിയാക്കണമേ. ധന്യം ശിഹാവാക്കാൽമൃതരയാർപ്പീപോ തങ്കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും അവരാണെന്നോർക്കായി മുമ്പേ നാഥൻ കരുതിടുമാരാജ്യം ബാറഖമോ മിനോലം വാദാമുൽവോലം ഉൽമീനമിൻ വർഷിക്കട്ടെ നാഥനച്ചിട്ടാബാബിൽ തിരിച്ചുളയൽ ബാലന്മാരിൽ വീഴ്ത്തി ആദാം നിജമക്കൾ കേകിയ കാസാം ആമൃതി പാനീയത്തിനു കൈപേറും പാനം ചെയ്യുവാനാദാമി ആത്മചരതമുറയായി കൈമാറി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫേസ്യരിൽ എഴുതി നിന്നും മഹായി ബാറക്കുമോ ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെമേൽ തന്നെ അനുഗ്രഹങ്ങൾ നേക്കൊണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ കൊടുത്ത് നിങ്ങൾ പാപം ചെയ്ത് ചില ആളുകളുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതായിരിക്കുന്നു. നിങ്ങളെ ലജ്ജിക്കുവാനായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊരു മരിച്ചവരെങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോട് വരുമെന്നും ചോദിച്ചേക്കാം. പോഷാ, നീ വിതയ്ക്കുന്ന വിത്ത് ശയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്ന ഉണ്ടാകാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിന്റെ യോഗത്തിന്റെയും മറ്റേതെങ്കിലും ദാനത്തിന്റെയും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ തേജസ്സൊന്ന്, ഭൗമികയുടെ തേജസ് മറ്റൊന്ന്, സൂര്യൻ്റെ തേജസ്സൊന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വതയിൽ വിധിക്കപ്പെടുന്നു, അനശ്വതയിൽ ഉദ്ധാനം ചെയ്യുന്നു, ഹീനമായി വിധിക്കപ്പെടുന്നു, ഭൗതത്തോടെ ഉദ്ധാനം ചെയ്യുന്നു, ബലഹീനതയോടെ വിധിക്കപ്പെടുന്നു, ബലിഷ്ഠയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിധിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരങ്ങളുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളതായി തീർന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആദ്യം ഭൗമിയല്ല ഭൗതികനായി ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത് മനുഷ്യ സ്വർഗീയനായ കർത്താവുമാവുന്നു. ഭൂമിയിൽ നിന്നുള്ള അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ തന്നെ ഭൗമികരും. സ്വർഗത്തിലുള്ള അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാഹചര്യം നാം ധരിച്ചു പോലെ സ്വർഗീയന്റെ സാഹചര്യവും നാം ധരിക്കും. എന്നാലും സഹോദരന്മാരെ ജഡരംഗി അർഹിക്കാനല്ല, നശ്വരമായ അനശ്വരെ അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിധി പ്രാപിക്കില്ല. അവസാന കാഹളം ഓതുമ്പോൾ കണ്ണുമിക്കത്തിരെ വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായ അനശ്വരതയും വർത്തിമായ അമൃതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് പറക്കുമ്പോ എവെങ്കിലും വായിക്കാനായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കും. ഹല്ലേലൂയ്യ.
അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ുംഹാനോൻസ്ലീഹുക്രിസ്തുമക്രേസായുന്നു നമ്മുടെ രക്ഷയ്ക്കായതിന് ചുവന സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കൊണ്ടായിരിക്കട്ടെ. മേൽ സോതുഹായ ദാലോകോ കാതിസ്തോ മറിയം ഹോലേന്ദൻ അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവേ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിഷ്ക്കപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ ജീവനുള്ള വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാനെ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കളറയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്ത ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, എന്താൻ കൽപ്പിച്ചരുളി ചെയ്തു ബാറിക്കുമോർ ശൈനോലുഹൂരും. ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശ്വസത്തിൽ കുറിയേലായ സോനെന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാവകട സർവ ജഡങ്ങളുടെയും ദൈവവുമായ മെസ്സിയാത്തം പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവനായ വിധത്തിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെത്തുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലെ തിരുത്തിരുത്തി പിടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണമായത്തിൻ്റെ മനുഷ്യാവത കൽപ്പിച്ച ക്രമീകരിച്ച മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ ആകൽക്കർസായുടെയും സൈന്യങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്രേഷിച്ച കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ ഹോർസലേമിൽ എത്തിക്കുമാറാണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ രണ്ടാമത്തെ വരവിൽ നിന്നെതിരെ ഏൽപ്പാൻ പുറപ്പെടുകയും സകല പരിശുദ്ധനെയും നിന്റെ പിതാവിനെയും പരിശുദ്ധയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാന പ്രകാശ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രക്ഷോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായ സോൻ എന്ന് ഏറ്റുവല്ലണം. കുറിയേലായ സോൻ, കുറിയേലായ സോൻ, കുറിയേലായ സോൻ. പള്ളിക്കകത്ത് വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് നമ്മൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി കല്ലറയുടെ സമീപം വെച്ച് പെട്ടി തുറന്ന് മുഖംമൂടി തൈലം ഒഴിച്ച് മണ്ണിട്ട് കല്ലറയിൽ ഇറക്കി വെച്ച് ബാക്കി ശുശ്രൂഷകൾ നടത്തി അത് പൂർത്തീകരിക്കും. ഈ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹമായി നടത്തുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നു ചേരാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുവാനും ഈ സാഹചര്യത്തിൽ ദൈവമിടയാക്കി ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ കാര്യങ്ങളിലൊക്കെ വന്ന് സംബന്ധിക്കുകയും ഇതിനെല്ലാം നേതൃത്വം നൽകുകയും സഹായിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും ഇതര സഭാ അംഗങ്ങളായ വിശ്വാസികൾ, സഹോദരങ്ങൾ, അയൽവക്കക്കാർ, ഇടവാംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്ന് ഈ കുടുംബത്തിന് വേണ്ടിയും ഈ പരേതൻ്റെ ആത്മാവിന് വേണ്ടിയും നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇവിടെ ലഘുഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിലൂടെ സംബന്ധിച്ചതിന് ശേഷമേ പോകാവൂ എന്ന് അറിയിക്കുന്നു. ഇപ്പോഴും അത് ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കാവുന്നതാണ്. Salare dura tindinu nilkum nan arigil varin slomo taruvin prarthi chidu ചെയ്യുന്നതാണ് പ്രധാന
Thank you.
പരിശുദ്ധാത്മാവിന്റെ സമതോ ആവാസം കൂട്ടാൻ
വേഗമായി തങ്ങു ചെന്നു ചേര